പാരീസ് എഗ്രിമെന്റിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളിൽ ഒന്നാണ് 2015 പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2015 പാരീസ് എഗ്രിമെന്റ് ഒപ്പിട്ടെങ്കിലും അതിനുശേഷം 2016 നവംബർ മാസത്തിലാണ് ഇത് നിലവിൽ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ UNFCCയുടെ കോൺഫറൻസിൽ, കോൺഫറൻസ് ഓഫ് പാർട്ടി COP21 എന്ന് വിളിക്കും, 2015 പാരീസിലാണ് 196 രാജ്യങ്ങൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ബൈൻഡിംഗ് ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ്. അതായത് ഈ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം തന്നെ നിയമപരമായിട്ട് ആ എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ഒരു എഗ്രിമെന്റ് എന്ന നിലക്ക് പ്രധാനമായിട്ടും ഇതിന്റെ ഉദ്ദേശം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ കാര്യമായിട്ട് കട്ട് ചെയ്യുക, പരമാവധി കുറക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റിൽ അല്ലെങ്കിൽ പാരീസ് എഗ്രിമെന്റിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ടെമ്പറേച്ചർ ഗോളാണ് ആക്ച്വലി ഈ ഒരു പാരീസ് ക്ലൈമറ്റ് അക്കോർഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗോള്, പ്രധാനപ്പെട്ട ഗോളുകളിൽ ഒന്ന് ഇതാണ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്താണ് ഒരുപാട് കൽക്കരി ഉപയോഗിക്കുകയും ആ കൽക്കരിയുടെ ഒക്കെ കത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തള്ളുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു കാർബൺ എമിഷൻ പരമാവധി കുറയ്ക്കുകയും നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ട് 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെയെങ്കിലും, പ്രത്യേകിച്ചും 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയെങ്കിലും നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ, സീ സർഫ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിനെ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് കുറയ്ക്കുക, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേയുള്ള കാലഘട്ടത്തിൻ്റെ 2 ഡിഗ്രി സെൽഷ്യസ് കുറവിലേക്കെങ്കിലും നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിനെ ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഒരു പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റിൽ. അതിനു വേണ്ടിയിട്ട് ഇതിന് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാവധി ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ പരമാവധി കുറയ്ക്കണം. അതേസമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാർബൺ ഫോറസ്റ്റുകളും മറ്റുമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സിങ്കുകൾ, കാർബൺ സിങ്കുകൾ എന്ന് വിളിക്കും, ഈ ഒരു കാർബൺ സിങ്കുകളുടെ അളവ് പരമാവധി കൂട്ടുകയും വേണം. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് ആക്ച്വലി പാരീസ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉദ്ദേശത്തിലുള്ളത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റിനെ നമുക്ക് പ്രധാനമായിട്ടും 7 ആശയങ്ങളായിട്ട് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 195, പിന്നെ 196 രാജ്യങ്ങൾ ഇതിൽ ഒപ്പിട്ടു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2020 മുതൽ ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? വിത്ത് ഇഫക്റ്റ് വരാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചർ 2100 ഈ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ്, പ്രത്യേകിച്ചും പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെക്കാട്ടിയും 2 ഡിഗ്രി സെൽഷ്യസ്, മിനിമം 1.5 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും കുറക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിന് ഒരുപാട് ഫൈനാൻസസ് ആവശ്യമുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഫൈനാൻസസ് ഏകദേശം $100 ബില്യൺ നൽകുക, റിച്ച് കൺട്രീസ് നൽകുക എന്നുള്ളതാണ് മറ്റൊരു ഉദ്ദേശമായിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഇതിനുവേണ്ടി എന്ത് ലീഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. അവർ പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഓൾറെഡി ഡെവലപ്ഡ് ആയി മാറി. ഇവരെങ്ങനെ ഡെവലപ്ഡ് ആയി മാറിയെ? ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് എന്തിന് കാരണമായിട്ടുള്ളത്? ഇത്രയും എമിഷന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡെവലപ്ഡ് കൺട്രീസിനെ ഇപ്പോൾ ഉത്തരവാദിത്തം പറഞ്ഞു നമ്മളിപ്പോൾ കാർബൺ എമിഷൻ കുറക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിയാൻ പാടില്ല. അവർ ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടുള്ള കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വഴി ഈ ഒരു കാർബൺ എമിഷൻ കുറക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ എമിഷൻ, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ പരമാവധി ആസ് മാക്സിമം സ്പീഡിൽ കുറക്കാൻ വേണ്ടി ശ്രമിക്കുകയെന്നും അതുവഴി നമുക്കൊരു ബാലൻസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ബാലൻസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് കാർബൺ ന്യൂട്രാലിറ്റി, 2050 ഈ ഒരു നെറ്റ് കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഈ നെറ്റ് കാർബൺ ന്യൂട്രാലിറ്റി? നമ്മൾ എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ നമ്മൾ എമിറ്റ് ചെയ്യുന്ന കാർബണിനെയും നമ്മുടെ രാജ്യത്ത് അബ്സോർബ് ചെയ്യുന്ന കാർബണും സെയിം ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആരാ അബ്സോർബ് ചെയ്യുന്നത്? നമ്മൾ വിളിക്കും കാർബൺ സിങ്ക് എന്ന് വിളിക്കും. പ്രധാനമായിട്ട് ഇത് ഫോറസ്റ്റാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഫോറസ്റ്റ് കവറിനെ വർദ്ധിപ്പിക്കുക, അതേസമയത്ത് കാർബൺ എമിഷൻ കുറയ്ക്കുക.
അങ്ങനെ ഒരു ബാലൻസിങ് സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശമാണ്. 2050 പറഞ്ഞതെങ്കിലും നമ്മുടെ രാജ്യം 2070 കൂടിയെങ്കിലും നമ്മൾ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് COP. അപ്പോൾ മറ്റൊന്നാണ് ബേർഡൻ ഷെയറിംഗ് എന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് വളരെയധികം ബുദ്ധിമുട്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രീസ് വളരെയധികം ബുദ്ധിമുട്ടും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാർബൺ എമിഷൻ കുറക്കണം എന്നാണ്. കാരണം ആ രാജ്യത്ത് ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തെർമൽ പവർ പ്ലാന്റുകളും മറ്റും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ബേർഡൻ ഈ ഒരു രാജ്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് വോളണ്ടറി ആയിട്ട് വരണമെന്നും വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകണം, പ്രത്യേകിച്ചും ടെക്നോളജിക്കലായിട്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2023 ഇത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യണം, ഓരോ 5 വർഷം കൂടുമ്പോഴും റിവ്യൂ ചെയ്യണമെന്നും ഫസ്റ്റ് വേൾഡ് റിവ്യൂ 2023 നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനവും ഈ ഒരു പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് വൾണറബിൾ ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സീ ലെവൽ റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടലിൽ കിടക്കുന്ന മാലിദ്വീപ് പോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്, ദ്വീപ് രാഷ്ട്രങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ദ്വീപ് രാഷ്ട്രങ്ങൾ വളരെയധികം വൾണറബിൾ ആണ്. അത്തരം രാജ്യങ്ങൾ ആ വൾണറബിൾ കൺട്രീസിനെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് കുറക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും 7 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ ഒരു പാരീസ് ക്ലൈമറ്റ് എഗ്രിമെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ 7 തീരുമാനങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന അന്താരാഷ്ട്ര തലത്തിലെ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക, മറ്റുള്ളവ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് ഡീൽ അല്ലെങ്കിൽ 2015 പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്.